ഇതേപോലെ രണ്ട് കൊക്കോകോളയുടെ ടിന്നിനകത്താണ് നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്പീക്കർ സെറ്റ് ചെയ്യണം, അതേപോലെ ഇവിടെയും ഒരു സ്പീക്കർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു അളവിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഫിക്സ് ചെയ്യേണ്ട സ്പീക്കർ എന്ന് പറയുന്ന ഇതാണ്. ഈ സ്പീക്കറാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് ശരിക്കും ഫയൽ ചെയ്ത് ഒന്ന് വൃത്തിയാക്കാം. ഇതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ അളവ് എന്ന് പറയുന്നത് നമ്മളിവിടെ സെൻറ്റർ കൊടുത്തിട്ട് ഒരു സർക്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കണം. ഇതേപോലെ രണ്ട് ടിൻ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം വരയ്ക്കണം. വരയ്ക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ചെറിയൊരു അളവാണ്. ആ അളവിന് വേണ്ടിയതാണ് നമ്മൾ സ്പീക്കറിൻ്റെ സൈസിനായിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് 17 ആണ്. ഇങ്ങനൊരു പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് ഇതിലാണ് നമ്മൾ സ്പീക്കർ പിടിപ്പിക്കുക. സ്പീക്കർ പിടിപ്പിച്ച് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി സ്പീക്കർ സെറ്റ് ചെയ്യണം. സ്പീക്കർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ഹോള്, ഇവിടെ ഒരു ഹോളിടണം. ഈ കൊക്കോകോള എന്നുള്ളത് നമുക്കിങ്ങനെ കാണത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഹോളിട്ടിട്ട് വേണം. ഈ കേബിളൊന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ ഹോളിടണം. ഇതൊരു കോപ്പർ വയറാണ്. ഞാൻ ഈ വയറ് നേരെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. വയറെടുക്കുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ നെട്ട് വെക്കുക. ഇവിടെ നമുക്ക് ഈ കേബിളൊന്ന് സോൾഡർ ചെയ്ത് എടുക്കാം. സ്പീക്കറിലൊന്ന് സെറ്റ് ചെയ്യണം. സ്പീക്കറിൻ്റെ പ്ലസും മൈനസും കണക്റ്റ് ചെയ്യുക. സ്പീക്കറിൻ്റെ പ്ലസും മൈനസും ഇതേപോലെ നമ്മൾ കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇതിനെ ഒട്ടിച്ചേർത്തി, സ്പീക്കർ ഇവിടെ ഒട്ടിച്ചേർത്തി. ഹോൾ റെഡിയായി. അപ്പൊ ഈ ഹോളിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഒരു സിറിഞ്ചുണ്ട്. ഈ സിറിഞ്ച് ഞാൻ ഊരിയെടുത്തിട്ട് സിറിഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ലെറ്ററിൻ്റെ അവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇറക്കി വയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സെറ്റും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്തു. രണ്ടിൽ നിന്നും വയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഒരു എയർ ഹോള്, ഇതെല്ലാ സാധനങ്ങളും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്, ഇതിപ്പോൾ സ്പീക്കർ മാത്രമായിട്ടുള്ളൂ, രണ്ട് സ്പീക്കർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പാട്ട് കേൾക്കണ്ടേ? പാട്ട് കേൾക്കണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ബോക്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10x10 ഒരു ബോക്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു ഫോമിൻ്റെ ഷീറ്റാണ്.
ഇത് ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ലെങ്ത് എപ്പോഴും നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഫുൾ ലെങ്ത് ഒരിക്കലും നമുക്ക് ആവശ്യമില്ല. ഇത് ഒരു ബാറ്ററി ചാർജർ മൊഡ്യൂളാണ്. ഇവിടെ നമുക്ക് മൈക്രോ യു എസ് ബി ഇവിടെ കണക്റ്റ് ചെയ്യാം. അതുകൂടാതെ ഇതിൽ ഔട്ടുണ്ട്, ഇവിടെ ഒരു ഔട്ട് പ്ലസ് ഉണ്ട്, ഔട്ട് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ ബാറ്ററിയുടെ പ്ലസ്സും മൈനസും ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ ബാറ്ററി. ഈ മൊഡ്യൂൾ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഉണ്ട് ബാറ്ററി ചാർജിംഗ് മൊഡ്യൂൾ. ഇതിന് ഏകദേശം ഒരു 80 രൂപ ഒക്കെ വിലയുള്ളൂ. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ രണ്ട് പ്ലസ് മൈനസ് ലൈൻ കിടപ്പുണ്ട്. ഇവിടുന്ന് നമുക്ക് വയറെടുത്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ചാർജിങ് പോർട്ടിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇതുകൂടാതെ ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഈ ബാറ്ററിയിൽ നമുക്കിവിടെ പ്ലസ് മൈനസ് അത് ഈ ചാർജർ മൊഡ്യൂളും ആയിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഔട്ട് എടുക്കാം. കാരണം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്, ഓഡിയോ റിസീവർ. ഇതിൽ നമ്മളൊരു 5 വോൾട്ട് ആണ് കൊടുക്കേണ്ടത്. 5 വോൾട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാം. ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് എടുക്കാം. അതുകൂടാതെ ഒരു 55 രൂപ വിലയുള്ള PM മോഡല് ഒരു ചെറിയൊരു ആംപ്ലിഫയർ ഉണ്ട്. ഈ ആംപ്ലിഫയറിലും ഇതേപോലെ തന്നെ 5 വോൾട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് ഇതിൽ കൊടുക്കാം. ഇത് കൂടാതെ ഇതിലൊരു നമുക്ക് ലെഫ്റ്റ് ഔട്ട് എടുക്കാം, റൈറ്റ് ഔട്ട് ഇവിടെ നിർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ, എൻ്റെ കൈയുമായിട്ട് കൈക്ക് ഉള്ളം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ. അപ്പോൾ ഞാനിത് നേരത്തെ വേറൊരു ഇതിന് മുമ്പൊരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ഇതുപോലൊരു കൊക്കക്കോള ക്യാൻ്റെ അകത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സോൾഡർ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം അത് എങ്ങനെയാണ് സോൾഡർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇനി കണക്ട് ചെയ്യണം. ഇനി ബാറ്ററി ഒക്കെ കണക്ട് ചെയ്യണം. ഈ ബാറ്ററി സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വേറൊരു ബാറ്ററിയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ബോക്സ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ബോക്സിനകത്ത് വെക്കണമെങ്കിൽ കുറച്ച് ഹൈറ്റ് വേണം. ബോക്സിനകത്ത് വെക്കുന്നതെങ്കിൽ കുറച്ച് ഹൈറ്റ് വേണം. അപ്പോൾ അതിനായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് രണ്ട് ബാറ്ററി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗ്ലൂ വെച്ചൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം വേണം ഇതിൻ്റെ ലൈൻ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ബാറ്ററി ഇതിൻ്റെ മുകളിൽ ചാർജ് മൊഡ്യൂൾ വയ്ക്കും. ഇതാണ് ഞാൻ ആ ബോക്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഹോള് കട്ട് ചെയ്യണം. ഇതാണ് ഞാനിവിടെ നമ്മുടെ ബോക്സ് സ്പീക്കർ ഇത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു അളവ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഏത് അളവിലാണ് നമുക്ക് ഈ ചാർജർ മൊഡ്യൂളിൻ്റെ പിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഹോള് എവിടെയാണോ വേണ്ടത് ആ സൈസ് അവിടെ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തരണം. അപ്പോൾ അതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു, അവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു അളവിൽ വേണം ഇതിവിടെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഈ അളവിൽ ചെറിയൊരു ഹോള് ഇവിടെ വേണം. കാരണം എന്നാൽ നമുക്ക് ഈ ചാർജിങ് പോർട്ട് പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അതേപോലെ ഇതെൻ്റെ ഫ്രണ്ടിലൊരു പീസാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലെ പീസിൽ ഇവിടെ ഒരു ഹോള് വേണം. കാരണം സ്വിച്ച് പിടിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ഹോളും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കണം. സോൾഡർ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇതിപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല.
അപ്പൊ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യണം ഇതിലേക്ക്. ഇതിപ്പോ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പീക്കറിന്റെ ഔട്ട് ഇതിലേക്ക് കൊടുക്കാനുണ്ട്. നെഗറ്റീവ് അവിടെ കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ പ്ലസ് നെഗറ്റീവ് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതിലൊന്ന് ഭദ്രമായിട്ടൊന്ന് പൊട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഈ ഔട്ട്പുട്ട് ലൈൻ ഇത് കൊടുക്കണം. ഈ ഔട്ട് ലൈൻ എന്ന് പറയുന്നത് ഈ പ്ലസ് സ്വിച്ചിലും കയറണം. നെഗറ്റീവ് ഇവിടെ കോമൺ നെഗറ്റീവ് ഉണ്ട്, ഈ കോമൺ നെഗറ്റീവ് അതും കൂടെ കൊടുക്കണം. അപ്പം നെഗറ്റീവിലും ഡയറക്റ്റ് കൊടുക്കാം, പ്ലസ് മാത്രം നമ്മൾ സ്വിച്ച് വഴി വന്നാൽ മതി. അതുകൂടാതെ സ്പീക്കർ, രണ്ട് സ്പീക്കർ ഉള്ളത് അതിൻ്റെ ലൈനും ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് ഇവനൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ആംപ്ലിഫയറിൽ നമ്മളിവിടെ രണ്ട് സ്പീക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മളതിൽ കൊടുക്കണം. സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും കണക്ഷൻ ഇതിൽ നമ്മൾ കൊടുക്കണം. ഈ സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് രണ്ടെണ്ണം നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതാണ് ഓഡിയോ ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ ഓഡിയോ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ലൈൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാം, ഒട്ടിച്ചൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സോൾഡറിങ്ങിൻ്റെ പരിപാടികൾ തീർത്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇനി നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഷീറ്റിൽ ഇവിടെ ആയിട്ട് നമുക്കിവിടെ ഒരു സ്വിച്ച് പിടിപ്പിക്കണം. അപ്പോൾ സ്വിച്ചിൻ്റെ ലൈൻ നമ്മളിവിടെ കട്ട് ചെയ്യണം. അതിന് ശേഷം വേണം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്വിച്ച് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ സ്വിച്ച് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇതിപ്പോൾ ഓഡിയോ സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഓഡിയോ ആംപ്ലിഫയർ ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലാണ് നമുക്ക് സ്വിച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മളിതിൽ ലൈൻ കൊടുക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഇതേ ഇതിലിരുന്ന് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കേസും കാര്യങ്ങളെല്ലാം ഉറപ്പിക്കും. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മൾ ബാക്കിലെ കവറാണ്.
ഇവിടെയാണ് ചാർജിങ് മൊഡ്യൂൾ തെളിയുക. അപ്പോൾ ഈ ചാർജിങ് മൊഡ്യൂൾ തെളിയുന്നിടത്ത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേഷൻ കാണുന്നതിനായിട്ട് നമുക്കൊരു ലൈറ്റ് വേണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുക. ഇങ്ങനൊരു അക്രിലിക്കിൻ്റെ ഒരു പീസ് അത് ഇവിടെ നമുക്ക് വെച്ച് പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് ഒട്ടിക്കുമ്പോൾ അത് ഉള്ളിൽ ഒട്ടിക്കുകയാണ് കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഉള്ളിൽ ഒട്ടിക്കണമെങ്കിൽ നേരെ ആ സൈഡ് ഞാനിവിടെ എടുക്കുന്നു. ഇതിങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഇവിടെ കുറച്ച് പശ തേക്കുന്നു. ഇത് പശയൊക്കെ തേച്ചതിന് ശേഷം ഈ ഇതൊരു സീരിയുടെ ഒരു കവറാണ്. അപ്പോൾ എൻ്റെ മുൻ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് കാണാം, ഇതുപോലെ സീരിയുടെ കവറൊക്കെ വെച്ച് ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കവർ നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിക്കണം. ഇത് ഫോം ഷീറ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ വെക്കാനായിട്ടുള്ളൊരു ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഹോൾഡർ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇങ്ങനെ പശയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനായിട്ട്. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ചാർജർ, മൊബൈലിൻ്റെ ചാർജർ ഇവിടെ കുത്തണം. മൊബൈലിൻ്റെ ചാർജർ കുത്തിയതിന് ശേഷം ഓണാക്കണം. ഓണാക്കുമ്പോൾ കാണാം ഇതിലൊരു റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യുമ്പോൾ ആ റെഡ് ലൈറ്റ് പോകും. ചാർജ് ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും അത് ഗ്രീൻ കളറാകും, അല്ലെങ്കിൽ ബ്ലൂ കളറ്. ഞാനിത് ചെക്ക് ചെയ്തിട്ടില്ല, ബ്ലൂ ആയിരിക്കണം, ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ആകുമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചാർജറൊക്കെ കണക്ട് ചെയ്തു, ചാർജർ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിതൊന്ന് ഓണാക്കണം. ഓണാക്കുമ്പോൾ നമുക്കിപ്പം കേട്ടല്ലോ. ഇനി ഇതിൽ നമ്മുടെ എൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് ഓണാക്കി